നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടമന വേദ സെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി വ്രതത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നവരാത്രി വ്രതം എടുക്കേണ്ടത്? അവസാന ഭാഗത്ത് വിജയദശമിയാണ്. ആ വിജയദശമിയിൽ നിന്ന് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വിദ്യാരംഭം കുറിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 26 തിങ്കളാഴ്ച മുതൽ, പ്രഥമ മുതലാണ് നവരാത്രി ആരംഭിക്കുക. വിജയദശമി ഒക്ടോബർ 5 വരെ 9 രാത്രിയും 10 പകലും കൂടെ അടങ്ങുന്നതാണ് നവരാത്രി എന്ന് പറയുക. 10-ാം ദിവസം വിജയദശമിയായിട്ട് വരിക. ശൈലപുത്രി ദേവി മുതല് ദുർഗാദേവി വരെ 9-ാം ദിവസം ദുർഗാദേവിയും 10-ാം ദിവസം ആ സരസ്വതി ദേവിയെയുമാണ് ഓരോ ദിവസമായിട്ട് പ്രാർത്ഥിക്കുക. ഈ 9 ദിവസവും ആ ശൈലപുത്രി ദേവിയും മുതല് ആ ഓരോ ദേവിയാണ് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഗണപതി ഭവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രൂപം മനസ്സിലേക്ക് വരും. പക്ഷെ ആ ശൈലപുത്രി ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ രൂപങ്ങൾ ഓരോ ദേവിയുടെയും ദേവൻ്റെയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് മഹാകാളിയും മഹാലക്ഷ്മിയും മഹാ സരസ്വതി വിധാനത്തിൽ എല്ലാ ദിവസവും ആ ദേവി മഹാത്മ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം ഗ്രന്ഥം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഗ്രന്ഥമായിട്ട് കണക്കുകൂട്ടിയിട്ടില്ല. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ദേവി മഹാത്മ്യത്തിൽ. ഈ നവരാത്രിയിൽ 9-ാം ദിവസം മഹിഷൻ എന്ന അസുരൻ, മഹിഷാസുരനെ നിഗ്രഹിക്കുകയാണ് ദേവി ചെയ്യുക. ദേവി മഹാത്മ്യത്തിൽ കൃത്യമായിട്ട് ഇത് വിവരിക്കുന്നുണ്ട്. ആ മഹിഷാസുരനെ വധിക്കുന്നത് കൊണ്ടാണ്, നിഗ്രഹിക്കുന്നതുകൊണ്ടാണ് അന്ന് ആയുധ പൂജ വരാൻ കാരണം. എല്ലാത്തിനും ഓരോ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ആയുധ പൂജ വന്നത്, എന്തുകൊണ്ടാണ് വിജയദശമി 10-ാം ദിവസം പകല് വന്നത്, ബാക്കിയെല്ലാം വൈകിട്ടാണ് ആചരിക്കുക അല്ലേ. ദുർഗാഷ്ടമിയുടെ ദിവസം വൈകിട്ടാണ് നമ്മൾ പൂജ വയ്പ്പെല്ലാം ചെയ്യുക. അതുപോലെ മഹാനവമിക്കാണെങ്കിലും ആയുധ പൂജയൊക്കെ വൈകിട്ടാണ് സാധാരണ ചെയ്യുക. അതാം അസുരനെ നിഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ നവരാത്രിക്ക് 9 രാത്രി സന്ധ്യ കഴിഞ്ഞതിന് ശേഷമാണ് പ്രാധാന്യം, വിജയദശമിക്ക് പകലാണ് പ്രാധാന്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഞാൻ വലിച്ചു നീട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിലേക്ക് വരാം. ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നവരാത്രിക്ക് പൂജയപ്പ് എന്നുള്ളത് മാത്രമല്ല, നവരാത്രി വ്രതം എന്ന് പറയും. ആ വ്രതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വ്രതം ഇപ്പം തുടങ്ങാൻ പോകുന്നുള്ളൂ തിങ്കളാഴ്ച. ഇപ്പം ഈ വീഡിയോ നേരത്തെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യാം, അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ച് അറിയുകയും കൂടെ ചെയ്യാം. ഒരു മുടക്കമില്ലാത്ത കാര്യമാണ്. ഈ 9 ദിവസവും നിങ്ങൾ ശൈവമായിട്ട്, അതായത് വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക, മറ്റ് നോൺ വെജിറ്റേറിയൻ ആഹാരമൊക്കെ ഉപേക്ഷിച്ച്, മദ്യം ഉപയോഗിക്കുന്നതിനാണ് അതൊക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മചാരിയൊക്കെ എടുത്ത് ആ 9 രാത്രിയും വെജിറ്റേറിയനായിട്ടിരുന്ന് ആ ദേവി മഹാത്മ്യം 13 അധ്യായമുണ്ട്. ആ 13 അധ്യായം ദിവസം ഒരു പ്രാവശ്യം വെച്ച് ജപിച്ചാൽ മതി. പതുക്കെ ആ മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ച് ആ മഹാകാളിയെ, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നുള്ള ആ ചൊറ്റാനിക്കരമ്മയുടെ ആ ഭാവത്തിലെ മൂകാംബിക ദേവിയെ ആ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആ ദേവി മഹാത്മ്യം ദിവസവും ജപിച്ച് ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് അർപ്പിച്ച് പ്രാർത്ഥിച്ച് വ്രതമെടുത്താൽ ആ 10-ാം ദിവസം ആ വിജയദശമിയും കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കും. 100% ഉറപ്പായിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ റെക്കോർഡാണ്, യൂട്യൂബിലുള്ള വീഡിയോ ആണ്. മാറ്റി പറയാനൊന്നും എനിക്ക് സാധിക്കില്ല, എനിക്കെന്നാൽ ആർക്കും സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇവിടെ തന്നെയുണ്ട്. അത്രയ്ക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലൊരു സത്യമുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്തൊരാഗ്രഹം ഒരിക്കലും എടുക്കരുത്. നമുക്ക് പ്രാവർത്തികമാക്കേണ്ട, നമ്മുടെ ലൈഫിന് മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള, നമുക്ക് ഗുണാനുഭവം വരുന്ന രീതിയിലുള്ള വ്രതം നമ്മൾ എടുത്താൽ, ആവശ്യം നമ്മൾ കണക്കുകൂട്ടി നമ്മൾ വ്രതം എടുത്താൽ തീർച്ചയായിട്ടും കാര്യം സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ദിവസവും പ്രാർത്ഥിച്ച് ആ വ്രതമൊക്കെ എടുത്ത് 9 ദിവസവും എടുത്ത് 10-ാം ദിവസം വിജയദശമിയിലേക്ക് വരുന്നു. ആ വിജയദശമിയിലേക്ക് വരുമ്പോൾ കുട്ടികളെ എഴുത്തിനിരുത്തണം. അതായത് 2.5 വയസ്സെങ്കിലും തികഞ്ഞിട്ട് എഴുത്തിനിരുത്തുന്നതാണ് വളരെ ഉത്തമം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബുദ്ധി കുറയ്ക്കണം അല്ലേ. ആ ബുദ്ധി കുറയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുവാൻ.
ആ രീതിയിൽ പഠിച്ചാലാണ് പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാനും നല്ലൊരു ഉയർച്ച ബുദ്ധിപരമായിട്ട് ആ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. എങ്ങനെയാണ്, ആരാണ് എഴുത്തിനിരുത്തേണ്ടത് എന്നും കൂടെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ അതിനും കൂടെ ഒരു മറുപടി ഞാൻ പറയാം. അതിൽ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പുരാണത്തില് പണ്ട് തൊട്ടേ പറയുന്ന ഒരു രീതി തന്നെയാണ്, ഒരു പ്രമാണം കൂടിയാണ്. മാതൃഹസ്തേന ഭോജനം, അതായത് ആഹാരം അമ്മ വേണം തരാൻ. അക്ഷരം വിപ്രഹസ്തേന, ബ്രാഹ്മണൻ വേണം അക്ഷരം നൽകുവാൻ, അക്ഷരം കുറിക്കുവാൻ. അപ്പൊ ആ രീതിയിൽ, അതുപോലെ രാജഹസ്തേനയുണ്ട്, ഭാര്യഹസ്തേന, താമ്പൂലം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം വിപ്രൻ ബ്രാഹ്മണനായിരിക്കണം, നല്ല അറിവുള്ള ബ്രാഹ്മണനായിരിക്കണം ആദ്യാക്ഷരം കുറിക്കേണ്ടത്. ഇപ്പം അതൊന്നും നോക്കുന്നില്ല, ഞാൻ തർക്കിക്കാനും വിഷയം ഉണ്ടാക്കാനും ഒന്നും അല്ല ഞാൻ വന്നത്. എന്നോട് ചോദിച്ചു, അപ്പം അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആ വിജയദശമി ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ വെളുത്ത ആ പട്ടുപോലെയുള്ള ആ സാരിയൊക്കെ എടുത്ത് കയ്യിൽ പുസ്തകം ഗ്രന്ഥങ്ങളൊക്കെ പിടിച്ച് ആ വീണയൊക്കെ വായിച്ചിരിക്കുന്ന ആ രൂപമാണ് ഹംസമായിട്ടുള്ള വാഹനവും. അപ്പം ആ ലിപി സരസ്വതി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിധാനത്തിലുള്ള ആ ദേവിയാണ്, സരസ്വതി ദേവിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സരസ്വതി ദേവിയല്ല, കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് ലിപി എന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. ആ ദേവി മുഴുവൻ അക്ഷരം കൊണ്ടാണ് ആ ദേവി ഉള്ളത്. അതായത് നമ്മളിപ്പം പൂജയില് ശ്രീവാര്യം പൂജയില് ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അമ്മമ്മ എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അക്ഷരം കൊണ്ടാണ് നമ്മൾ ചെയ്യുക. ആ അക്ഷരം കൊണ്ടാണ് ദേവിയെ അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ദേവിയെ വേണം നമ്മൾ ലിപി സരസ്വതി എന്നാണ് പറയുക. ആ സരസ്വതി ദേവിയെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അതിന് പകരം നമുക്ക് ആ രൂപം, ആ ഒരു ധ്യാനം, ഈ സങ്കല്പം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് സരസ്വതി നമസ്തുഭ്യം എന്നുള്ള ആ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ആ ദേവീ മഹാത്മ്യം കൂടെ അന്ന് രാവിലെ ജപിക്കുക, അല്ലെങ്കിൽ മുഴുവൻ ജപിക്കുക. അതല്ലെങ്കിൽ ആ പതിനൊന്നാം അധ്യായം, എങ്കിൽ ഞാൻ എന്നെ വിളിക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, പതിനൊന്നാം അധ്യായം ആ ദേവി ആഹതയിൽ നിന്ന് തുടങ്ങുന്ന ആ പതിനൊന്നാം അധ്യായം എങ്കിലും മാത്രം ജപിച്ചാൽ എന്താ പറയുക, ഭാവിയിലേക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറി സർവ്വ ഐശ്വര്യം ലഭിക്കുവാൻ ഏറ്റവും വളരെ നല്ലതാണ് എന്നാണ്. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെ മറ്റു സ്ഥലങ്ങളൊക്കെ എഴുതാൻ പോകും. ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? എല്ലാവരും ഈ ചൂണ്ടുവിരൽ വെച്ചത് അല്ല, മോതിരവിരൽ കൊണ്ടാണ് നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ അരിയിൽ ഉണക്കലരിയിൽ വേണം എഴുതാൻ. അപ്പം എഴുത്തിനെഴുതിക്കുകയാണെങ്കിൽ സ്വർണം കൊണ്ട് വേണം എഴുതാൻ, സ്വർണത്തിന് അശുദ്ധിയില്ല. അതുകൊണ്ട് സ്വർണം കൊണ്ട് വേണം കുട്ടിയെ എഴുത്തിനെഴുതി. അപ്പം ആ രീതിയിലേക്കാണ് ചെയ്യുക. ഈ മോതിരവിരൽ കൊണ്ട് വേണം എല്ലാവരും അക്ഷരങ്ങൾ എഴുതാൻ. ആ ഗണദേഹാനയും തടസ്സങ്ങളൊക്കെ മാറാൻ ഏറ്റവും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആ ഒരു ദേവത എന്ന് പറയുന്നത് മഹാഗണപതിയാണ്. ആ ഗണപതിയെ പ്രാർത്ഥിച്ച് വിജയദശമി ദിവസം അക്ഷരങ്ങളൊക്കെ എഴുതി നമുക്ക് സർവ്വ ഐശ്വര്യം നമുക്ക് ഉണ്ടാകണം. അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നാശമില്ലാത്തത് അക്ഷരങ്ങൾക്ക് മാത്രമാണ്, മറ്റെല്ലാത്തിനും നാശമുണ്ടാവും അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മതി. ഈ നമ്മൾ പറയുന്ന അക്ഷരങ്ങൾ, മന്ത്രങ്ങൾ, അതാണ് മന്ത്രത്തിന് അത്രയ്ക്ക് പവർ എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങൾക്ക് മാത്രമാണ് നാശമില്ലാത്തത്. അതുകൊണ്ടാണ് അക്ഷരത്തിന് ഇത്രയധികം പ്രാധാന്യം വരാനുള്ളൊരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ 9 ദിവസവും വ്രതമെടുത്ത് ആ ദേവി മഹാത്മ്യം ജപിച്ച് വരുമ്പോൾ 10ാം ദിവസം ഈ വിജയദശമി ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ എഴുത്തിനത്തെ കഴിഞ്ഞ് നമ്മൾ ആ ദേവി മഹാത്മ്യം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും ആ ഭഗവതീ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഉറപ്പാണ്, 100% ഞാൻ ഗ്യാരണ്ടി പറയാം. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ കാര്യം ഇത്രയും പെട്ടെന്ന് നമുക്ക് സാധിച്ചു വരും. അപ്പം എല്ലാവരും ഈ രീതി പ്രാർത്ഥിക്കുക. 10ാം ദിവസം ആ വിജയശ്രീലളിതയായ ആ ദേവി, സർവ്വ അലങ്കാരഭൂഷിതയായിരിക്കുന്ന ആ ദേവി, ആ ത്രിഗുണങ്ങളോടും കൂടിയിരിക്കുന്ന ആ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.